എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2019 സ്കീമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആൻഡ് നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിലേക്ക് പ്രവേശിക്കും. തേർഡ് ഓർഡർ വരെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, മാക്സിമം അവിടെ നിന്ന് വരെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ആൻഡ് അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയിൻ റൂളിലേക്ക് കയറും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എൽ എൻ 4x - 7y. Show that mixed second order partial derivatives are equal. അപ്പോൾ മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ എന്ന് ഷോ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കാണിക്കാനാണ് പറയുന്നത്? എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൈ എക്സ് ആണെന്ന് ഷോ ചെയ്യാനാണ് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത്. ശരിയല്ലേ? അപ്പോൾ ആദ്യമേ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള എഫ് എക്സ് വൈ കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ എഫ് എക്സ് കണ്ടെത്തണം. ഓക്കെ, സോ അപ്പോൾ എഫ് എക്സ് ആദ്യമേ കണ്ടെത്തുവാണ്. എഫ് എക്സ് എന്ന് പറയുന്നത് എഫിനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. എന്ത് വെച്ചാണ്? എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനാണ്, അഥവാ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. പുറത്ത് കിടക്കുന്ന ഫംഗ്ഷനെ വേണം ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. എൽ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ എന്താണ്? 1/4x - 7y. കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 4x - 7y. അപ്പോൾ 4xൻ്റെ ഡെറിവേറ്റീവ് 4 വരും, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 7yയുടെ ഡെറിവേറ്റീവ് 0. കാരണം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 7y കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് എന്താണ്? 4/4x - 7y. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി ആര് വേണം? എഫ് എക്സ് കിട്ടി. ഈ എഫ് എക്സിൽ കൂടെ കിട്ടിയ ഉത്തരത്തിനെ y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അല്ലേ? ഈ ഡയറക്ഷനിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് fxy. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഫ് എക്സിൽ കൂടെ കിട്ടിയ ഈ ഉത്തരത്തിനെ y വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലാണ്? നമുക്ക് ക്വോഷ്യൻ്റ് റൂൾ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അതിനേക്കാൾ ഒരു എളുപ്പവഴിയുണ്ട്. 4 മാറ്റി നിർത്തിയാൽ 1/4x - 7y നേടാം. ശരിയല്ലേ? 1/4x - 7y. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1/x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് പറയുന്നത് എന്താണ്? -1/x² ആണ്, അല്ലേ? -1/x² ആണ്. 1/x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x². അപ്പോൾ ഇതിനെ 1/x ആയിട്ട് സങ്കല്പിച്ചാൽ, 4 മാറ്റി നിർത്തുക, 1/x ആയിട്ട് സങ്കല്പിച്ചാൽ -1/x-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4x - 7yയുടെ സ്ക്വയർ. കഴിഞ്ഞില്ല, ചെയിൻ റൂൾ അനുസരിച്ച് അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഇവിടെ 4x - 7y ആണ്. അപ്പോൾ 1/x ആണ് പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 4x - 7y ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അകത്ത് കിടക്കുന്ന എക്സ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരുന്നതുകൊണ്ടാണ് ഇതേ ഉത്തരം തന്നെ വരുന്നത്. നെക്സ്റ്റ് ഇവിടെ അകത്ത് കിടക്കുന്ന ആൾ 4x - 7y ആണ്. അപ്പോൾ 4x - 7yയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ്? y. ശരിയല്ലേ? ആദ്യം x വെച്ചായിരുന്നു, രണ്ടാമത് y വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 4x - 7y, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4xൻ്റെ ഡെറിവേറ്റീവ് 0. കാരണം 4x കോൺസ്റ്റൻ്റ് ആണ്. -7 മാറ്റി നിർത്തിയാൽ yയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? -into - പ്ലസ് ആവും. 7×4 = 28 / എന്താണ്? 4x - 7y². ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ fxy കിട്ടി. ഇനി എന്ത് വേണം? fyx വേണം. അതിനുവേണ്ടി ആദ്യമേ fy കണ്ടെത്തണം. fy ഈക്വൽ ടു, സോ തന്നിട്ടുള്ള നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ln എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ 1/4x - 7y. കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ y കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ 4xൻ്റെ ഡെറിവേറ്റീവ് 0, -7 × yയുടെ ഡെറിവേറ്റീവ് എന്താവും? 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദ ആൻസർ ഈസ് -7/4x - 7y. ഓക്കെ, സോ നമുക്കിനി fy കിട്ടി. നെക്സ്റ്റ് fyx വേണം. ശരിയല്ലേ? fyയിൽ കൂടെ കിട്ടിയ ഉത്തരത്തിനെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ -7 കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തുക. 1/x ഫോർമാറ്റ്. 1/x-ൻ്റെ ഡെറിവേറ്റീവ് -1/x², അതായത് 4x - 7yയുടെ സ്ക്വയർ. കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 4x - 7y, അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. കാരണം ഇവിടെ എക്സ് കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ 4 മാറ്റി നിർത്തി, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് 7y കോൺസ്റ്റൻറ്റ്. minus 0. Okay. So, the final answer is minus into minus plus 7428 divided by 4x minus 7y square. fxy kuda kitti uttaravum fyx il kuda kitti uttaram same aanu nokki. fxy il kuda kitti uttaram 28 by 4x minus 7y square. fyx il kuda kitti uttaram 28 by 4x minus 7y square. Therefore namukku endu ezhudhan pattum? Therefore fxy equal to fyx mixed second order partial derivatives are equal. Mixed second order partial derivatives are endana equal. അങ്ങനെ എഴുതി കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നല്ലപോലെ മനസ്സിലാക്കി എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ റൈസ് ടു ഫൈവ് മൈനസ് ടു എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ്. നമുക്ക് ഇവന്മാരെല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നമ്മൾ സെക്കൻഡ് ഓർഡർ വരെയാണ് ചെയ്തത്. തേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സെക്കൻഡ് ഓർഡറിൽ കൂടെ കിട്ടുന്ന ഉത്തരത്തിനെ റെസ്പെക്റ്റീവ് വേരിയബിൾ വെച്ച് ഒന്നും കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് എഫ് എക്സ് 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 ആണ്. അപ്പോൾ എഫ് എക്സ് എക്സ് വരെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൽ കൂടെ കിട്ടുന്ന ഉത്തരത്തിന് എക്സ് വെച്ച് ഒന്നുകൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം, അത്രേ അർത്ഥമാക്കുന്നുള്ളൂ. ഇവിടെ എഫ് എക്സ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം, കിട്ടുന്ന ഉത്തരത്തിന് വൈ വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം, കിട്ടുന്ന ഉത്തരത്തിന് എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ആ ഒരു മീനിങ്ങേ ഇവിടെ അർത്ഥമാക്കുന്നുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് മെല്ലെ ആൻസറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ എഫ് എക്സ് എക്സ് എക്സും എഫ് വൈ വൈ വൈയും കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അവന്മാരെ ആദ്യം ചെയ്യുന്നതാണ് എളുപ്പം. കാരണം ബാക്കിയുള്ള ആൾക്കാരെ ചെയ്യുന്ന വഴിക്ക് ഇവന്മാരുടെ യൂസ് വളരെ വലുതായിരിക്കും. ഓക്കെ, കാരണം ഈ വഴിയിൽ തന്നെ നമ്മൾ ആദ്യമേ ഇങ്ങനെ, അതായത് മൂന്നെണ്ണം ഒരുമിച്ച് വരുന്ന ആൾക്കാരെ ആദ്യമേ ചെയ്യണം. ഓക്കെ, അതാണ് എളുപ്പം. കാരണം ബാക്കിയുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഞാൻ എഫ് എക്സ് 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 ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ എഫ് എക്സ് കണ്ടെത്തണം. എഫ് എക്സ് ഈക്വൽ ടു, അതായത് എഫിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ വൈ റൈസ് ടു ഫൈവ് മൈനസ് ടു ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് വൈ പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ. അതായത് എഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ വൈ റൈസ് ടു ഫൈവ് മൈനസ് ഫോർ എക്സ് വൈ പ്ലസ് എന്താണ് വൺ. ഓക്കെ, ഇനി എന്ത് വേണം? എഫ് എക്സ് എക്സ് വേണം. ഓക്കെ, എഫ് എക്സിൽ കൂടെ കിട്ടിയ ഉത്തരത്തിന് ഒന്നും കൂടെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ത്രീ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് വൈ റൈസ് ടു ഫൈവ് മൈനസ് ഫോർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണ് വൈ പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് സീറോ. അതായത് സിക്സ് എക്സ് വൈ റൈസ് ടു ഫൈവ് മൈനസ് ഫോർ വൈ. ഓക്കെ, ഇതാണ് എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ വേണ്ടേ? എഫ് എക്സ് എക്സ് എക്സ്. സോ മോളിൽ കിട്ടിയ ഉത്തരത്തിനെ ഒന്നും കൂടെ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. സിക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണ് വൈ റൈസ് ടു ഫൈവ് കോൺസ്റ്റൻറ്റ്. ഇവിടെ നിങ്ങൾ എക്സ് കാണുന്നില്ല, ഡെറിവേറ്റീവ് എന്താണ് സീറോ. സോ എഫ് എക്സ് എക്സ് എക്സിൻ്റെ ഫൈനൽ ആൻസർ എന്താണ്? സിക്സ് വൈ റൈസ് ടു ഫൈവ്. എന്താണ്? സിക്സ് വൈ റൈസ് ടു ഫൈവ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞു, ശരിയല്ലേ? എന്നിട്ട് ഇവനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ അത് ഞാനൊന്ന് ബോക്സ് ആക്കി ഇടുവാണേ. കണ്ടുപിടിക്കുന്ന ആൾക്കാരെയൊക്കെ ബോക്സ് ആക്കി ഇടാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരെ കണ്ടുപിടിക്കണം? എഫ് വൈ വൈ വൈയെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ പരിപാടി നോക്കാം. അതിനുവേണ്ടി ആദ്യമേ എഫ് വൈ വേണം. എഫ് വൈ ഇസ് ഈക്വൽ ടു, എഫിനെ നമ്മൾ എന്ത് ചെയ്യണം? വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ക്യൂബ് കോൺസ്റ്റൻറ്റ് വൈ റൈസ് ടു ഫൈവിൻ്റെ ഡെറിവേറ്റീവ് ഫൈവ് ഇൻറ്റു വൈ റൈസ് ടു ഫോർ മൈനസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വണ്ണ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീറോ. കാരണം വൈ കൊണ്ടാണ് എടുക്കുന്നത്, അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ ദ ആൻസർ എന്ത് വരും? ഫൈവ് എക്സ് ക്യൂബ് വൈ റൈസ് ടു ഫോർ മൈനസ് ടു എക്സ് സ്ക്വയർ. ഇതാണ് എഫ് വൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ആരെ കണ്ടുപിടിക്കണം? എഫ് വൈ വൈ വേണം, ശരിയല്ലേ? എഫ് വൈ വൈ ഈക്വൽ ടു, ഈ കിട്ടിയ ഉത്തരത്തിന് ഒന്നും കൂടെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അവിടെ ഫൈവ് എക്സ് ക്യൂബ് കോൺസ്റ്റൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. വൈ റൈസ് ടു ഫോറിൻ്റെ ഡെറിവേറ്റീവ് എന്തുവരും? ഫോർ വൈ ക്യൂബ്, ശരിയല്ലേ? ഫോർ വൈ ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. കാരണം വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടു എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സോ എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു ഐ നാല് ഇരുപത് എക്സ് ക്യൂബ് വൈ ക്യൂബ്. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. എഫ് വൈ 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 ഇസ് ഈക്വൽ ടു ട്വൻറ്റി എക്സ് ക്യൂബ് ഇൻറ്റു വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ത്രീ വൈ സ്ക്വയർ. സോ സിക്സ്റ്റി എക്സ് ക്യൂബ് വൈ സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? എഫ് വൈ 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 എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. fxxx കിട്ടി fyy ഉം കിട്ടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്കിനി പതിയെ ബാക്കിയുള്ള ആൾക്കാരിലേക്കും കൂടെ പ്രവേശിക്കാം. നെക്സ്റ്റ് fxyy നോക്കാം. fxyy അതിനുവേണ്ടി ആദ്യമേ ഞാൻ fx ഇനി കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കാണ് fx. ഇതാണ് നമ്മുടെ fx, ശരിയല്ലേ? ഈ fxൽ കൂടെ കിട്ടിയ ഉത്തരത്തിന് ഇനി എന്ത് ചെയ്യണം? y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് fxy എന്ന് പറയുന്നത്. fxy ഈക്വൽ ടു fxന്റെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്, അതിനെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അവിടെ 3x² കോൺസ്റ്റന്റ്, y റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് 5 × y റൈസ് ടു 4 മൈനസ് 4x കോൺസ്റ്റന്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3x² കോൺസ്റ്റന്റ്, y റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5 × y റൈസ് ടു 4 മൈനസ് 4x കോൺസ്റ്റന്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0. സോ fxy എന്ത് കിട്ടി? 15x² y റൈസ് ടു 4 മൈനസ് 4x. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് fxy കിട്ടി. ആ കിട്ടിയ ഉത്തരത്തിന് ഒന്നും കൂടെ y കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് fxyy എന്ന് പറയുന്നത്. സോ fxyy ഈക്വൽ ടു 15x² × y റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4y³ മൈനസ് y കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്, അപ്പം 4xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0. സോ fxyy ഈക്വൽ ടു 4 20 0 6 2 4 2 6 60x² y³. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ കണ്ടുപിടിക്കാനുള്ള 3 ആൾക്കാരായിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്കിനി 2 പേരെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്, അതിൻ്റെ പരിപാടി നോക്കാം. സോ അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആളാരാണ്? fxyx ആണ്, ശരിയല്ലേ? ഇതിനകത്ത് ഈ fxy ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേണ്ട, fxy ഓൾറെഡി ഉണ്ട്. ആ കിട്ടുന്ന ഉത്തരത്തിനെ ഒന്നും കൂടെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്കിനി fxyx നോക്കാം. fxyx ഈക്വൽ ടു fxy നമ്മുടെ കയ്യിലുണ്ട്, അതിനെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ 15 കോൺസ്റ്റന്റ്, x²ൻ്റെ ഡെറിവേറ്റീവ് 2x, y റൈസ് ടു 4 കോൺസ്റ്റന്റ് മൈനസ് 4 × x ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 15ൻ്റെ ഇരട്ടി 30x y റൈസ് ടു 4 മൈനസ് 4. സോ fxyx എന്ത് കിട്ടി? 30x y റൈസ് ടു 4 മൈനസ് 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ fxyx എന്താണ്? 30x y റൈസ് ടു 4 മൈനസ് 4. ഓക്കെ. സോ ഇനി ഫൈനലി ഒരാളെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്, fyyx, ശരിയല്ലേ? fyy നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, fyy എന്താണ്? 20x³ y³. സോ fyyx വേണം നമുക്ക്, fyyx. ആ fyyൽ കൂടെ കിട്ടിയ ഉത്തരത്തിനെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ 20 കോൺസ്റ്റന്റ്, x³ ൻ്റെ ഡെറിവേറ്റീവ് 3x² y³ കോൺസ്റ്റന്റ്. സോ fyyx എന്ത് കിട്ടും? 23 6 60x² y³. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 60x² y³. ഓക്കെ, പക്ക. സോ അപ്പോൾ നമുക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവായിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. w = 4x - 3y + 2z ഹോൾ റൈസ് ടു 5. ഫൈൻഡ് dou³ w/dou x² dou y ആൻഡ് dou³ w/dou x³. തേർഡ് ഓർഡർ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ dou³ നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം. dou³ w/dou x³ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? wxxx ആണ്, ശരിയല്ലേ? wxxx ആണ് dou³ w/dou x³ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ്, എഴുതാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഞാൻ wx കണ്ടുപിടിക്കുകയാണ്. wx എന്ന് പറഞ്ഞാൽ wനെ x കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. എന്താണ്? x റൈസ് ടു n ഫോർമറ്റ് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണ്? n × x റൈസ് ടു n - 1. അപ്പോൾ എന്ത് വരും? 5 × 4x - 3y + 2z റൈസ് ടു 4. കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അകത്ത് കിടക്കുന്ന ആൾ തന്നെ ഇയാളാണ്, അയാളെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ എന്താണ്? 4 വരും. എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ബാക്കി എല്ലാവരുടെയും ഡെറിവേറ്റീവ് 0. സോ wx എന്ത് കിട്ടി? 4x - 3y + 2z ഹോൾ റൈസ് ടു 4. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി എന്ത് കണ്ടുപിടിക്കണം? wxx ഈക്വൽ ടു 20 × ഇവിടെ x റൈസ് ടു nൻ്റേത് n × x റൈസ് ടു n - 1 അനുസരിച്ച് 4 × 4x - 3y + 2z റൈസ് ടു 4 - 1 എന്ത് വരും? 3. സോ എന്താണ് ആൻസർ വരിക? 24 80 വരും, ശരിയല്ലേ? കഴിഞ്ഞില്ല കേട്ടോ, കഴിഞ്ഞില്ല. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടിയുണ്ട്. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 4x ആണ്, 4x in the derivative at the 4 would multiply and verum. Shriele. Bakella derivative 0. Pivene bit to border. Up 80 into 4 would verum and dana. Or at a tier to Badanara motiranala, nalet to nupatrend. Mumuti river. Mumuti river into 4x minus 3y plus 2z whole cube. So this is wxx. W x x x aanu vendathu. So 320 into x raised to n indathu n into x raised to n minus 1. So 3 into sradhichirikka 3 into 4x minus 3y plus 2z inde square into kazhinilla agathe kadakkunna function derivative kondu multiply ayanam. Agathe kadakkunna function derivative with respect to x 4x in derivative 4 ivamma rendu verum constant aanu x kondu derivative edukkunnund appo avamara derivative 0 ayi povum. So 320 ഗുണം 12 into 4x minus 3y plus 2z inde square. Okay. So this is equal to 12 കൊണ്ട് multiply ചെയ്യുമ്പോൾ എന്താണ് വരിക 3 3 3 6 2 8 2 2 4 0 4x minus 3y plus 2z whole square. So 3840 into 4x minus 3y plus 2z inde square എന്ന് വരും. 12 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്സ് ഉണ്ട് കേട്ടോ. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് നമ്പർ നോക്കി എഴുതുക. 3ന്റെ ഇരട്ടി എടുക്കണം 6, 6ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 8, പിന്നെ ഈ 2ന്റെ ഇരട്ടി എടുക്കണം 4, 4ന്റെ കൂടെ 0 കൂട്ടുമ്പോൾ 4, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 0. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ട്രിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ സ്ക്വയർ ചെയ്യാനൊക്കെ ട്രിക്സ് ഉണ്ട്. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ട്രിക്സ് ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. ഒരു ബുക്ക് ഉണ്ട് ട്രിക്സ് മാത്രമായിട്ടുള്ള ഒരു ബുക്കുണ്ട്. പക്ഷെ അത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ബുക്കാണ്. വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയും, വേദഗണിതം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പം എനിക്കൊന്ന് ശകുന്തള ദേവി അടക്കം, അതായത് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആയിട്ടുള്ള ശകുന്തള ദേവി അടക്കം യൂസ് ചെയ്ത ഒരു ബുക്കാണ് വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ജഗദ്ഗുരു ശങ്കരാചാര്യ ഭാരതി കൃഷ്ണ തീർത്ഥാജി മഹാരാജ എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് ജീനിയസ് എഴുതിയ ബുക്കാണ്, വേദ കാലഘട്ടത്തിൽ എഴുതിയ ബുക്കാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് ട്രിക്സ് ഒക്കെ പഠിക്കാവുന്നതാണ്. അതായത് ഇപ്പം ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞാൽ ഇപ്പോൾ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് സ്ക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം 25ൻ്റെ സ്ക്വയർ 625 നമുക്കറിയാം. എങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് അങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടും 3, ഈ രണ്ട് നമ്പേഴ്സ് ഗുണിക്കണം 2 3 6, പിന്നെ ഈ 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 എഴുതിയാൽ മതി. ഓക്കെ, ഇനി 35ൻ്റെ സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 4, 3 4 12, പിന്നെ 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25 എഴുതിയാൽ മതി. 45ൻ്റെ സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ, അതായത് 5ൽ എൻഡ് ചെയ്യുന്ന നമ്പർ സ്ക്വയർ ചെയ്യുമ്പോഴാണ് കേട്ടോ, 4 1, ഇനി മനസ്സിൽ 4 1 5, 5 4 20, പിന്നെ 5ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 25. 65ൻ്റെ സ്ക്വയർ വേണം, ഇനി മനസ്സിൽ 6 1 7, 6 7 42, 5ൻ്റെ സ്ക്വയർ 25. അങ്ങനെയാണെങ്കിൽ ഇനി 95ൻ്റെ സ്ക്വയർ എന്തായിരിക്കും 9 1 10, 10 × 9 90, 5ൻ്റെ സ്ക്വയർ 25, 9025 ആയിരിക്കും. അപ്പോൾ ഇത് മെൻ്റലി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ട്രിക്ക് ചുമ്മാ ഇരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. സോ അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു, ഡബ്ല്യു എക്സ് 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 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ഇനി ആരെ കണ്ടുപിടിക്കണം, ഡോ ക്യൂബ് ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ. ഇത് നിങ്ങൾക്കറിയാം, ഈ ഡയറക്ഷനിലാണ് ചിന്തിക്കുന്നതെന്നറിയാം അല്ലേ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ ക്ലാസ്സുകളിലെ തന്നെ പറഞ്ഞു തരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ഡബ്ല്യുവിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്താവും, ഡബ്ല്യു വൈ ആദ്യം എഴുതണം, എക്സ് 2 പ്രാവശ്യം ഉണ്ട് എക്സ് എക്സ്. സോ ഡബ്ല്യു വൈ എക്സ് എക്സ് ആണ് നമുക്കിനി ഇവാലുവേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് ഡബ്ല്യു വൈ എക്സ് എക്സ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡബ്ല്യു വൈ എക്സ് എക്സ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഡബ്ല്യു വൈ കണ്ടെത്തണം, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, എഗെയിൻ എക്സ് റൈസ് ടു എൻ ഫോർമാറ്റ് ആണ്, എൻ ഇൻറ്റു 4x മൈനസ് 3y പ്ലസ് 2z റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 4. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ വൈയുടെ ടേംസിലാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ 4x ഡെറിവേറ്റീവ് 0, 2z ഡെറിവേറ്റീവ് 0, മൈനസ് 3y ഡെറിവേറ്റീവ് ആയിട്ടുള്ള മൈനസ് 3 മാത്രം വരും. വൈയുടെ ഡെറിവേറ്റീവ് 1 ആയിപ്പോൾ. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 15 ഇൻറ്റു 4x മൈനസ് 3y പ്ലസ് 2z റേസ് ടു എന്താണ് 4. ഇതാണ് നമ്മുടെ ഡബ്ല്യു വൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി ആരെ കണ്ടുപിടിക്കണം, ഡബ്ല്യു വൈ എക്സ്. ഡബ്ല്യു വൈയിൽ കൂടെ കിട്ടിയ ഉത്തരത്തിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം, ശരിയല്ലേ. സോ ഡബ്ല്യു വൈ എക്സ് ഈക്വൽ ടു -15 മാറ്റി നിർത്തിയാൽ x raised to n format, n into x raised to n minus 1. So 4 into 4x minus 3y plus 2z raised to 3 into the function derivative with respect to x. And 4 x and derivative 1. Derivative 0. So 4 16. Sheriyale 4 16 gunam 15. Itranolokam 16 gunam 15. IR 30 0 Shishtam 3 5 6 7 8 1 6 1 0 8 varum 14 4 Shishtam 1 1 2. So 240. 240 minus 240 into 4x minus 3y plus 2z in the cube. Okay. So we have wyx. We have wyxx. Wyx il kuda kittiya uttarathine onnum kuda endu cheyanam x kondu partial derivative edukanam. Sradhichirikka appo -240 constant x raised to n inde derivative n into x raised to n minus 1. So 3 into 4x minus 3y plus 2z raised to 2 into agathu kadakkunna function derivative with respect to x. 4x inde derivative aayittulla 4 kondu koodi multiply cheyanam. Appo endanu varu -240 into 3 12 into 4x minus 3y plus 2z in the square equal to minus 2 2 2 4 4 8 4 4 8 0 4x minus 3y plus 2z in the square. Clear aanu vichayirikkunnu, important question aanu. Okay. So appo nammal ee classil oru mixed second order partial derivative equal aakkuna problem chedu. Higher order partial derivatives in the two questions. That is, one question particle various questions are solved. So, any question you get, included. This three part is not that is fxxy, fyy, fxxx, fyxy. All of them are So, clear. Very important section we have completed. Partial derivatives, higher order partial derivatives, second order partial derivative. Particularly, we discussed including most important previous year questions. Laplace equation verification, mixed second order partial derivatives equal problem. That is very slope problem, rate of change problem. That is meaning based . So, next class, we will add the syllabus to the topic. Very important chain rule. Okay, so till then, tata, bye bye.